കാരണം എല്ലാ രുദ്രാക്ഷത്തിലും അത് ഓൾറെഡി ഉണ്ടാവുമെങ്കിലും മെയിൻലി ശനിദേവനാണ് ഇവിടെ ഈ രുദ്രാക്ഷത്തിൽ കൂടി മഹാലക്ഷ്മിയാണ്. നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ഒരു വീഡിയോ വളരെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഏഴുമുഖ രുദ്രാക്ഷത്തെക്കുറിച്ചാണ് ഇന്നിവിടെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏഴുമുഖ രുദ്രാക്ഷമാർക്കൊക്കെ ധരിക്കാം, എങ്ങനെയൊക്കെ ധരിക്കാം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത്യാദി കാര്യങ്ങളാണ്. അതിന് മുന്നേ ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്, റേക്കി പഠിക്കാനും അതിൻ്റെ ദീക്ഷ സ്വീകരിക്കാനും താല്പര്യമുള്ളവര് വിളിച്ച് തന്നെ സംസാരിക്കേണ്ടതാണ്. കാരണം വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചതുകൊണ്ട് എത്രയാ ഫീസ് എന്ന് ചോദിച്ചതുകൊണ്ട്, പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് എത്രയാ ഫീസ് എന്ന് മാത്രം ചോദിച്ചത് കൊണ്ടൊന്നും റേക്കി പഠിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. കാരണം ഇതൊരു കോഴ്സ് പൈസ കൊടുക്കുക, കോഴ്സ് പഠിക്കുക എന്നുള്ളൊരു ശൈലി അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ വിളിച്ച് സംസാരിക്കേണ്ടത് നിർബന്ധം തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ ഏഴുമുഖ രുദ്രാക്ഷത്തിൻ്റെ കാര്യത്തിലേക്ക് പോകാം. രുദ്രാക്ഷം എന്നത് നമുക്ക് പൊതുവെ ഏത് തരത്തിലുള്ള രുദ്രാക്ഷമായാലും ഭഗവാൻ ശിവശങ്കരൻ്റെ കണ്ണുനീരിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ശിവൻ്റെതായിട്ടുള്ള എല്ലാ ശക്തിയും ഗുണങ്ങളും അതിൽ ലഭിക്കുന്നതോടൊപ്പം ഓരോ രുദ്രാക്ഷങ്ങളും വളരെ പവർഫുള്ളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഫലം നിങ്ങൾക്ക് നൽകുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ തരത്തിലുള്ള രുദ്രാക്ഷങ്ങൾക്കും ഓരോ മുഖം ഉള്ള രുദ്രാക്ഷങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് വേറെയും ലഭിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി രുദ്രാക്ഷമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് നേപ്പാൾ രുദ്രാക്ഷമാണ്, പിന്നെ ഇന്ത്യയിൽ ഹിമാലയ സാനുകളിൽ ഉണ്ടാവുന്നതാണ്, പിന്നെ ഇന്തോനേഷ്യൻ ആണ്, പിന്നെ രാമേശ്വരം ഭാഗത്തൊക്കെ ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ അതിൻ്റെ ഗുണനിലവാരത്തിനനുസരിച്ചിട്ട്, അതിൻ്റെ എനർജറ്റിക്കൽ ഗുണനിലവാരത്തിനനുസരിച്ചിട്ട് കാറ്റഗറീസ് ഉണ്ട്. ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് വരുന്നത് നേപ്പാളി രുദ്രാക്ഷം തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫസ്റ്റ് ക്വാളിറ്റി രുദ്രാക്ഷം കിട്ടുക എന്നുള്ളതും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾക്ക് പറയാൻ പോകുന്നത് ഏഴുമുഖ രുദ്രാക്ഷത്തെ കുറിച്ചിട്ടാണ്. ഏഴുമുഖ രുദ്രാക്ഷം വളരെ പവർഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന ഒരു രുദ്രാക്ഷമാണ്. ഇവിടെ ഈ രുദ്രാക്ഷത്തിൻ്റെ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത്, ഗ്രഹം എന്ന് പറയുന്നത്, ആ ശനിദേവനാണ് ഇവിടെ ഈ ഏഴുമുഖ രുദ്രാക്ഷത്തിൽ കൂടി കൊള്ളുന്നത്. ശനിദേവനാണ്, അതുപോലെ അംശമായിട്ട് കാമദേവനും കൂടി കൊള്ളുന്നുണ്ട്, അതിദേവതയായിട്ട് ഈ മഹാലക്ഷ്മിയാണ് ഈ ഏഴുമുഖ രുദ്രാക്ഷത്തിൽ കൂടി കൊള്ളുന്നത്. നല്ല രുദ്രൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഇവിടെ ഉണ്ടാവും. കാരണം എല്ലാ രുദ്രാക്ഷത്തിലും അത് ഓൾറെഡി ഉണ്ടാവുമെങ്കിലും മെയിൻലി ശനിദേവനാണ് ഇവിടെ ഈ രുദ്രാക്ഷത്തിൽ കൂടി കൊള്ളുന്നത്, മഹാലക്ഷ്മിയാണ്, കാമദേവൻ്റെതായിട്ടുള്ള അംശവും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ മഹാലക്ഷ്മിയുടെ രുദ്രാക്ഷം കൂടിയാണ് ഏഴുമുഖ രുദ്രാക്ഷം എന്നതുകൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങൾക്കും ഉന്നതിക്ക് വേണ്ടിയും ഈ ഒരു രുദ്രാക്ഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിനെ വളരെ വിശദമായിട്ട് നമ്മളൊന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, വളരെ വിശദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള അസുഖങ്ങൾ മാറ്റുവാൻ നിങ്ങളെ എഡോൺ ആയി സഹായിക്കുകയും കൂടി ചെയ്യും ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം. അസുഖങ്ങൾ മാറ്റുന്ന കാര്യത്തിൽ, അതുപോലെ മറ്റ് നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ മറ്റ് മേഖല, ആത്മീയ ഉന്നതി തരുന്നതോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിലും വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ഗുണങ്ങൾ നൽകാൻ ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷത്തിന് സാധിക്കും. നമ്മുടെ ശനിയുടേതായിട്ടുള്ള നകാരാത്മകമായിട്ടുള്ള നെഗറ്റീവ് സൈഡായിട്ടുള്ള പല സിറ്റുവേഷനുകളെയും അത്തരം രീതികളെയൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം വളരെയധികം ഗുണം ചെയ്യും. അതായത് ഒരു രുദ്രാക്ഷം വളരെ പെട്ടെന്ന്, ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുകയും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ രീതിയിൽ പിന്നെ ഇത്തരാദി കാര്യങ്ങളൊക്കെ ഗുണം ലഭിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ഇതിനെ ഉപയോഗിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ്. ഇതാദ്യമേ പറയാം,
നമ്മൾ അതിനൊരു വിശ്വാസത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശ്വാസത്തോടു കൂടി ഉപയോഗിക്കേണ്ടതും കൂടിയാണ്. മൃത്യു നമ്മുടെ കുണ്ടലിനിയിൽ, നമ്മുടെ ഈ ഒരു ജാതക ഹൊറോസ്കോപ്പിൽ മാരകസ്ഥാനമുള്ള ഗ്രഹങ്ങളുടെ ദശയൊക്കെ വരുമ്പോൾ, അതായത് മൃത്യുവിനോ അല്ലെങ്കിൽ മൃത്യു തുല്യമായിട്ടുള്ള അവസ്ഥകളിലേക്ക് കടന്നു പോകുന്ന അത്തരം ദശകളൊക്കെ വരുന്ന സമയത്ത് അകാല മൃത്യുവിനെ മാറ്റിയെടുക്കാൻ ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം വളരെയധികം പവർഫുള്ളായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ അത് കൂടാതെ നമുക്ക് ചില ആളുകൾക്ക് ഉണ്ടാവും പഴയകാല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്ത തരത്തിൽ ചിന്തകൾ ഇവിടെ ട്രോമയായിട്ട് പ്രോഗ്രാമായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകളിലുള്ള ആ നെഗറ്റീവായിരിക്കുന്ന പഴയകാല വേദനിക്കുന്ന ഓർമ്മകളെ റിലീസ് ചെയ്യാനും ട്രോമകളെ റിലീസ് ചെയ്യാനും ഏഴുമുഖ രുദ്രാക്ഷം നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏഴുമുഖ രുദ്രാക്ഷം നമുക്ക് ആർക്കൊക്കെ ധരിക്കാം, അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെ, ഒന്ന് ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഏഴുമുഖത്തിൻ്റെ അഡ്വാൻറ്റേജാണ് നമ്മളിവിടെ പറയുന്നത്. ഏഴുമുഖത്തിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ്, ഒന്ന് നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ വ്യാപാര അഭിവൃദ്ധിയിൽ, വ്യാപാരത്തിലൊക്കെ കസ്റ്റമർ കുറവാണ്, കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവണം, നമ്മുടെ കരിയറിൽ കുറേ കൂടെ ഉയർന്നു പോകണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആവശ്യമുള്ള ആളുകൾക്കും ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം വളരെയധികം ഗുണം ചെയ്യും. അല്ലെങ്കിൽ അതേപോലെ രണ്ടാമതായിട്ട് വളരെ കഷ്ടപ്പെടുന്ന സമയങ്ങളിൽ, ഒന്നും നടക്കുന്നില്ലാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ നേടുവാനും ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം വളരെയധികം ഗുണം ചെയ്യും. സ്ഥിരമായിട്ട് നമ്മൾ ധരിക്കുകയോ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ അത് വെച്ച് സൂക്ഷിക്കുകയോ നമ്മുടെ പൈസയൊക്കെ ഇട്ട് വെക്കുന്നതായിട്ടുള്ള അലമാരക്കകത്ത് എവിടെ ആയാലും അലമാരയിൽ പൈസയുടെ കൂടെ നമ്മൾ സൂക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പോലും നമ്മുടെ ദാരിദ്ര്യം നീക്കം ചെയ്യാനും ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം ആത്മീയ രീതിയിൽ, അതായത് സ്പിരിച്വാലിറ്റിയിൽ ആഡ് ഓൺ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് മാത്രമല്ല, ദാരിദ്ര്യം ഇല്ലെങ്കിലും കൂടുതൽ കൂടുതൽ സമ്പന്നതയ്ക്ക് വേണ്ടിയും ഈ ഒരു രുദ്രാക്ഷം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വ്യക്തികൾക്ക് ജോയിൻ്റ് പെയിൻ ഉണ്ടെങ്കിൽ, സ്ട്രെസ് ഉണ്ടെങ്കിൽ, ടെൻഷൻ ബേസ്ഡ് ആയിട്ട് ടെൻഷൻ, ആൻസൈറ്റി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലിക്ക് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന, ഇൻ്റർവ്യൂവിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത്തരം ആളുകൾക്കും ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ ഇന്ദ്രനീലൊക്കെ വാങ്ങാൻ ഭയങ്കര പൈസ ഉണ്ടെങ്കിൽ, ഇന്ദ്രനീലം വാങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ, ചില ആളുകൾക്ക് ശനിദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ദ്രനീലം ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും, ഇത്തരം ആളുകൾക്കൊക്കെ ഏഴുമുഖ രുദ്രാക്ഷം വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. പിന്നെ ജോലിയിൽ ഉന്നതി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അവിടുത്തെ ക്രിറ്റിസിസം അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ട്, പ്രമോഷൻ കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഏഴുമുഖ രുദ്രാക്ഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഏഴര ശനി, കണ്ടകശനി ഇങ്ങനെയൊക്കെയുള്ള, അഷ്ടമശനി ഇങ്ങനെയൊക്കെയുള്ള ഒരു ശനിയുടെ നെഗറ്റീവ് സൈഡുകൾ അനുഭവിക്കുന്ന ആളുകൾക്കും ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം വളരെയധികം നന്നായിട്ട് ഉപയോഗിച്ച് ഗുണങ്ങൾ നേടാവുന്നതാണ്. പിന്നെ വിവാഹ ജീവിതത്തിലുണ്ടാവുന്ന താളപ്പിഴകൾ മാറ്റിയെടുക്കാൻ, വിവാഹ ജീവിതത്തിലെ താളപ്പിഴകൾ മാറ്റിയെടുക്കാനും ആഡ് ഓൺ ആയിട്ട് നമുക്ക് ഈ ഏഴുമുഖ രുദ്രാക്ഷം ഉപയോഗിക്കാം. നമ്മുടെ യൗവന ശക്തിയെ വർദ്ധിപ്പിക്കുകയും കൂടി ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം ചെയ്യുന്നതാണ്. കാരണം ഇത് കാമദേവൻ്റെതായിട്ടുള്ള പ്രവർത്തനം കൂടി ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷത്തിലുണ്ട്. കൂടാതെ വിപരീത ലിംഗത്തിൽപ്പെട്ട ആളുകളെ ആകർഷിക്കാനും ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം വളരെയധികം ഗുണം ചെയ്യും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ജീവിതത്തിൽ സാധാരണഗതിയിൽ ഗുണങ്ങൾ തരുന്നത്. ഈ ഏഴുമുഖ രുദ്രാക്ഷം വളരെ പെട്ടെന്ന് ഗുണങ്ങൾ തരുന്ന, ശനിദേവൻ്റെതായിട്ടും അതുപോലെ മഹാലക്ഷ്മിയുടേതായിട്ടുള്ള ഒരു രുദ്രാക്ഷമാണ്. സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അസുഖങ്ങൾ മാറ്റാനുള്ള ആഡ് ഓൺ ആയിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് അസുഖങ്ങൾ മാറ്റുന്ന കാര്യത്തിൽ ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം നമ്മളെ സഹായിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. അതായത്
ഗ്യാസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ മാറ്റിത്തരുന്നതിന്, ഗ്യാസ് 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 പ്രോബ്ലം അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ മാറ്റുന്നതിന്, കൂടാതെ ആസ്തമ അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും, അതുപോലെ ശ്വാസകോശം ശ്വാസം സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളെ സംബന്ധിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം വളരെ ഗുണം ചെയ്യും. അതുപോലെ പാരാലിസിസിലായിട്ടുള്ള ആളുകൾക്ക് ഏഴുമുഖ രുദ്രാക്ഷം ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. പിന്നെ കാല്, രണ്ട് കാലുകൾക്കിടെ പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങൾ, അസുഖങ്ങൾ മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ പൊതുവേ ഈ ശരീരത്തിൽ ശക്തിക്കുറവ് ഉണ്ടാവുന്ന ആളുകളുണ്ടാവും, ശരീരശക്തിക്കുറവ്, അത്തരം ആളുകൾക്കും വയറുവേദന അസുഖമുള്ള ആളുകൾക്കും അപസ്മാരം രോഗമുള്ള അത്തരം ആളുകൾക്കും ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം ധരിക്കാവുന്നതാണ്. അതുപോലെ യൂട്രസ് സംബന്ധമായിട്ടുള്ള, വയറ് സംബന്ധമായിട്ടുള്ള, യൂട്രസ് സംബന്ധമായിട്ടുള്ള മുഴകൾ, അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന, ഡോക്ടറെ കണ്ട് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ആഡ് ഓൺ ആയിട്ട് നമുക്ക് ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം ധരിക്കാവുന്നതാണ്. അതായത് കൂടാതെ ഈ ശുക്രന്റേതായിട്ടുള്ള ദുഷ്പ്രഭാവങ്ങളെ മുഴുവൻ മാറ്റാനും കൂടി ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഈ മോട്ടിവേഷണൽ സ്പീക്കറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം വളരെ ഉപകാരപ്രദമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള രുദ്രാക്ഷങ്ങൾ കിട്ടണം എന്നുള്ളതാണ്. അതിനെ അതിൻ്റെതായ രീതിയിൽ എനർജൈസ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ നല്ല രുദ്രാക്ഷങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയാലും, ആര് തന്നാലും നല്ല രുദ്രാക്ഷമാണെങ്കിൽ നിങ്ങൾക്കത് ധരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് വാങ്ങി, വിശ്വാസമുള്ള സ്ഥലത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അതേസമയത്ത് ഞാൻ എൻ്റെ അടുത്തുനിന്ന് വാങ്ങണമെന്നാണെങ്കിൽ ഞാൻ അത് എനർജൈസ് ചെയ്തിട്ട് തന്നെ, ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ എനർജൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ധാരാളം ഒന്നും കൊണ്ടുവെക്കാറില്ലെങ്കിലും വളരെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി കിട്ടിയാൽ മാത്രം കൊണ്ടുവെക്കുകയും അത് എനർജൈസ് ചെയ്ത് തരികയും ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്തുനിന്ന് വാങ്ങാവുന്നതാണ്, ആരടുത്തുനിന്ന് വേണമെങ്കിലും വാങ്ങാം. പക്ഷെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഈ അഞ്ചുമുഖ രുദ്രാക്ഷത്തിനൊക്കെ മുറിച്ച് ജോയിൻ്റ് ചെയ്ത് അങ്ങനെ ഒട്ടിച്ചു തരുന്ന രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം രീതികൾ ഇല്ലാത്തതായിട്ട് നല്ലത് തന്നെ എടുക്കാൻ, നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥലത്തുനിന്ന് എടുക്കുക എന്നുള്ളതാണ്. അതായത് ശരീരത്തിലെ മാംസം സംബന്ധിച്ച്, എല്ലുകളെ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ മാറ്റാൻ നിങ്ങളെ സഹായിക്കാനും, ആഡ് ഓൺ ആയിട്ട് സഹായിക്കാനും ഈ ഒരു ഏഴുമുഖ രുദ്രാക്ഷം നിങ്ങളെ സഹായിക്കും. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഇതിനെ എനർജൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. നമ്മൾക്ക് റേക്കിയിലൊക്കെ ആണെങ്കിൽ രുദ്രാക്ഷത്തെ എനർജൈസ് ചെയ്യാനുള്ള പ്രത്യേക വിധികളുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് എനർജൈസ് ചെയ്തിട്ടാണ് ഞാൻ തരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തരിക. ഉള്ള സമയത്ത്, എൻ്റെ കയ്യിലുള്ള സമയത്താണെങ്കിൽ ചോദിച്ചാൽ തരുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്ഥലത്തു നിന്ന് വാങ്ങാവുന്നതാണ്. ഇനി ആ രീതിയിൽ എനർജൈസ് ചെയ്താലും, ഏത് രീതിയിൽ എനർജൈസ് ചെയ്താലും, എനർജൈസ് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം. ഇനി വേറൊരു രീതിയിൽ എനർജൈസ് ചെയ്യുന്ന രീതി, പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ഒരു രീതിയുണ്ട്, ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ റേക്കി സംബന്ധമായിട്ട് എനർജൈസ് ചെയ്യുന്നത് കോൺഫിഡൻ്റ് ആണ്, ഞാൻ ചെയ്തിട്ട് തരിക ചെയ്യുക. കാരണം റേക്കി പഠിക്കാത്തവർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇനി അല്ലാത്ത രീതിയിൽ, സാധാരണഗതിയിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യണമെന്ന്, എനർജൈസ് ചെയ്യണമെന്നാണെങ്കിൽ പാരമ്പര്യ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ശുക്ലപക്ഷത്തിലെ ഞായറാഴ്ച ദിവസം ആണ് നമ്മൾ ധരിക്കുക. അതൊരു വെള്ളിയുടെ ചെറിയൊരു പാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ആ വെള്ളി പാത്രത്തിൽ വെച്ചിട്ട് ശുദ്ധി ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളത്തിലൊന്ന് കഴുകുക, എല്ലാ തരത്തിലുമുള്ള നെഗറ്റീവ് എനർജികളെയും കോമൺ ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സാധനം വെള്ളം തന്നെയാണ്, ജലം തന്നെയാണ്. വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ പാല് കൊണ്ട്, നെയ്യ് കൊണ്ട്, ഗംഗാജലം കൊണ്ട് കഴുകുക. അങ്ങനെ നമ്മൾ കഴുകിയ ശേഷം പഞ്ചാമൃതത്തിൽ അഭിഷേകം ചെയ്ത്, പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് ഒന്നുകൂടി ഗംഗാജലത്തിൽ കഴുകി തുടച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ട് ചന്ദനക്കുറി കൊണ്ട് ഒരു തിലകം ചാർത്തി കൊടുക്കുക. ആ സമയത്ത് ഒരു നീല പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ ഗുണകരമാണ്. നീല ശംഖുപുഷ്പൊക്കെ ആണെങ്കിൽ ശനിയുടെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് കുറച്ച് സമയം ഒന്ന് അർച്ചന ചെയ്യുക. പിന്നെ നമ്മൾ കിഴക്ക് തിരിഞ്ഞ് നിന്നിട്ടാണ് ഇത് ഇടുന്നത്.
കിഴക്ക് തിരിഞ്ഞു നിന്നിട്ടിടുമ്പോ ഒരു മാല അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ മൂന്ന് മാല ഇതിനെ എനർജൈസ് ചെയ്യാനുള്ള ഒരു മന്ത്രം ജപിക്കേണ്ടതാണ്. വളരെ ചെറിയ ഒരു മന്ത്രം തന്നെയാണ് ഈ മന്ത്രജപത്തിലാണ് ഇത് എനർജൈസ് ആവുക. ഈ പാരമ്പര്യ രീതിയിൽ നോക്കിയാൽ ആ മന്ത്രം എന്നത് ഓം ഹൂം നമഃ എന്ന് ഒന്നുകൂടി ആ മന്ത്രം പറയാം. ഓം ഹൂം നമഃ എന്ന മന്ത്രം ഒരു മാലയോ മൂന്ന് മാലയോ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അതിനുശേഷം ശനിയുടേതും ലക്ഷ്മിയുടേതായിട്ടുള്ള മറ്റു മന്ത്രങ്ങളൊക്കെ ജപിച്ച് അർച്ചന നീല ചങ്കുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുന്നുണ്ടെങ്കിൽ, നീല പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇനി നൂലിൽ ആണ് നമ്മൾക്ക് ഇത് ധരിക്കണമെങ്കിൽ, നൂല് സാധാരണ നൂലിലാണ് ധരിക്കുന്നതെങ്കിൽ ചുവന്ന നൂലിലാണ് ധരിക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ വെള്ളിയിലോ സ്വർണത്തിലോ നമുക്ക് നമ്മുടെ പൈസക്ക് അനുസരിച്ചിട്ട് ധരിക്കാവുന്നതാണ്. ഇത് പാരമ്പര്യമായ രീതിയിൽ എനർജൈസ് ചെയ്യുന്ന രീതിയാണ്. അല്ലാതെ റെയ്ക്കിയുടെ രീതിയിൽ എനർജൈസ് ചെയ്യുന്നതിന് പ്രത്യേക രീതി തന്നെയുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് എനർജൈസ് ചെയ്താലും മതിയാകും. പിന്നെ അത് ഇത് ധരിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പം ചില വീടുകളിലൊക്കെ ശിവലിംഗം വെച്ച് പൂജിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ശിവലിംഗത്തിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ധരിക്കുന്നതായിരിക്കും നല്ല. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ശിവലിംഗത്തിൽ പൂജിക്കുന്ന ഒരു ശിവലിംഗത്തിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഇതിനെ കൊണ്ട് ഈ ഏഴുമുഖ രുദ്രാക്ഷത്തിനെ കൊണ്ട് ടച്ച് ചെയ്തിട്ട് പിന്നീട് നമ്മൾ അത് നൂലിൽ കെട്ടി ധരിക്കുന്നത് നല്ലതാണ്. ഇനി ഇതൊക്കെ ഈ രീതിയിൽ തന്നെ റെയ്ക്കിയിൽ എനർജൈസ് ചെയ്തിട്ട് തരണമെന്നുണ്ടെങ്കിൽ, ഞാനാണ് തരണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ തരുന്നതായിരിക്കും. അത് തന്നെ ഫസ്റ്റ് ക്വാളിറ്റി ആണ് എന്ന് മനസ്സിലായിട്ടുള്ള നല്ല സാധനം മാത്രം ഞാൻ തിരഞ്ഞെടുത്ത് തൃപ്തികരമായ സാധനം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് മാത്രമേ എനിക്ക് തരാനും സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതൊരു സ്ഥലത്തു നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങി ഇതുപോലെ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം രീതിയിൽ ചെയ്യുക. ഇതിൻ്റെ ഒരു വിശ്വാസത്തോടു കൂടി ആ ഒരു റെസ്പെക്റ്റ്ഫുള്ളി ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക. അല്ലാണ്ട് വെറുതെ വാരി ഇട്ടതുകൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല. നമ്മളിത് മനസ്സിലാക്കുക. ഈ ഏഴുമുഖ രുദ്രാക്ഷത്തെ നമുക്ക് ധരിക്കുക. നന്ദി. നമസ്കാരം.